നമസ്കാരം തമാശകളിലൂടെ പ്രശസ്തനായ ഒരു വ്ളോഗർ തന്നെയാണ് ശ്രീകാന്ത് വെട്ടിയാർ ശ്രീകാന്ത് വെട്ടിയാറിന്റെ പല വീഡിയോകൾക്കും പല ആരാധകരുമാണ് നിൽക്കുന്നത് വെട്ടിയാറിന്റെ ഓരോ വീഡിയോ ഇറങ്ങാൻ കാത്തിരിക്കുന്ന ഒരുപാട് മലയാളി സമൂഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ മുതൽ ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ വന്നിരിക്കുന്ന ഗുരുതരമായ ഒരു മീറ്റു ആരോപണത്തിൽ കിടങ്ങി നിൽക്കുകയാണ് ശ്രീകാന്ത് വെട്ടിയാർ ഫാൻസ് ശ്രീകാന്ത് വെട്ടിയാർ ഒരു സഖാവാണെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വന്നാൽ ഇടതുപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ട് ശ്രീകാന്ത് വെട്ടിയാർ പല വീഡിയോസും ചെയ്യാറുണ്ട് ശ്രീകാന്ത് വെട്ടിയാർ പരസ്യമായി താനൊരു ഡി വൈ എഫ് ഐ കാരനാണെന്ന് വ്യക്തമാക്കിയിട്ടുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ജോജുവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വിഷയം വന്നാലും ശരി ശ്രീകാന്ത് വെട്ടിയാർ അത് വെച്ച് സ്പൂഫ് വീഡിയോ ചെയ്യും ഇപ്പോൾ തനിക്കെതിരെ വന്നിരിക്കുന്ന ഈ നീ റ്റു ആരോപണത്തിനെതിരെയും ശക്തമായ ഒരു സ്പൂഫ് വീഡിയോ ചെയ്യണം എന്നാണ് ശ്രീകാന്ത് വെട്ടിയാരുടെ ആരാധകർ കമന്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ശ്രീകാന്ത് വെട്ടിയാർ ഒരു നവോത്ഥാന നായകൻ എന്നാണ് പലരും വിശേഷിപ്പിക്കാറുള്ളത് കാരണം അദ്ദേഹം തന്നെ പല വീഡിയോസിലുമൊക്കെ സ്ത്രീകളെ ഇങ്ങനെയൊന്നും ചെയ്യരുത് സ്ത്രീകളെ അഭിമാനിക്കുന്ന സ്ത്രീകളെ ഓർത്ത് അഭിമാനവും കൊള്ളുന്നൊരു വ്യക്തിയാണ് താനെന്നൊക്കെ എന്നൊക്കെ പലതവണ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോസിൽ പറയാറുണ്ട് റേപ്പ് ജോക്സ് സെക്സ് ജോക്സിനൊക്കെ എതിരായിട്ട് കൊണ്ടുള്ള വീഡിയോസ് അദ്ദേഹം ചെയ്യാറുണ്ട് അതൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ശക്തമായ ഒരു മീറ്റു ആരോപണം ആരോപണം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇനി ചാർജ് ചെയ്യാൻ ആ പെൺകുട്ടി ധൈര്യം കാണിക്കണമെന്ന് തന്നെയാണ് അത് സത്യമാണെങ്കിൽ ധൈര്യം കാണിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ശ്രീകാന്ത് വെട്ടിയാറിൻ്റെ കമൻറ് ബോക്സിൽ ഇപ്പോൾ നിറയുന്നത് മുഴുവൻ ശ്രീകാന്ത് വെട്ടിയാരെ കളിയാക്കിക്കൊണ്ടുള്ള കമൻ്റുകളാണ് എന്നുള്ളത് കൃത്യമാണ് കാരണം ശ്രീകാന്ത് വെട്ടിയാർ പകല് ഇതുപോലെ മാന്യനായി നടക്കും രാത്രി ഇതാണോ പണി എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പലപ്പോഴായി ഇപ്പോൾ കമൻറ്റ് ബോക്സുകളിൽ നിറയുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതലായി ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇത് വെച്ചൊരു സ്പൂഫ് വീഡിയോ ചെയ്യുന്നില്ലേ എന്നുള്ളത് ഏറ്റവും ഒടുവിലായി ശ്രീകാന്ത് വെട്ടിയാരുടെ ഒരു സിനിമ റിലീസായിരുന്നു താങ്കൾ സൂപ്പർ ശരണ്യ എന്നാണ് ആ സിനിമയുടെ പേര് വളരെ വർഷകാലമായി കാത്തിരുന്ന ഒരു സിനിമയാണ് ഒരു മുഖം കാണിച്ച ഒരു സിനിമയാണ് ശ്രീകാന്ത് വെട്ടിയാർ സൂപ്പർ ഷരണിയിൽ നിന്ന് അദ്ദേഹം തന്നെ ഒരു പോസ്റ്റ് ചെയ്തതിന് ഒട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ നീ ആരോപണവുമായി ബന്ധപ്പെട്ടും വാർത്ത വന്നിരിക്കുന്നത് ഇത് ആ ആ പോസ്റ്റ് വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ശ്രീകാന്ത് വെട്ടിയാർ തൻ്റെ ഫെയിം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ചാറ്റ് ചെയ്യാനും പോസ്റ്റ് ചാറ്റ് ചെയ്യാനും ഒക്കെ താൻ ശ്രമിച്ചിരുന്നു എന്ന് പല സ്ത്രീകളും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അത് കാര്യങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശ്രീകാന്ത് വെട്ടിയാർ അതിനുശേഷം ഒരു പോസ്റ്റോ ഒന്നും കണ്ടിട്ടില്ല കാരണം ശ്രീകാന്ത് വെട്ടിയാറ് ദൈനംദിനം ഓരോ പോസ്റ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസാറ് തമാശയും ചളിയും ഒക്കെ വാരി വിതറിക്കൊണ്ട് അദ്ദേഹം ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീകാന്ത് വെട്ടിയാർ തന്നെ അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് ഒരു പോസ്റ്റും കാണാത്തതുകൊണ്ട് ആരാധകർ ചോദിക്കുന്നുണ്ട് എന്തേ ഇന്നൊരു പോസ്റ്റും ഇല്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കള്ളമാണെങ്കിൽ താങ്കൾ രംഗത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ടും പല ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ശ്രീകാന്ത് വെട്ടിയാർ ഒരു പോസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സ്വാഭാവികമായും ശ്രീകാന്ത് വെട്ടിയാർ എന്തുകൊണ്ടും മിണ്ടുന്നില്ല എന്നൊരു ചോദ്യവും വരുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ മിണ്ടാതിരിക്കുന്നത് അതിൻ്റെ സത്യമാണോ എന്നും പറഞ്ഞുകൊണ്ടും പല ആരാധകരും ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പോഴും കേസായിട്ടില്ല എന്നുള്ളതാണ് പെൺകുട്ടി ധൈര്യപൂർവ്വം സത്യമാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കേണ്ടി വരും ഇപ്പോഴും ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ദിലീപ് എന്ന ജനപ്രിയ നായ ഏറ്റവും താരമൂല്യം നിൽക്കുന്ന ആ വ്യക്തി പോലും ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആരോപണം സത്യമാണെങ്കിൽ ശ്രീകാന്ത് വെട്ടിയാർ അഴിയെണ്ണിയിരിക്കും എന്നുള്ളതും എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പണം കൊണ്ട് ഇത് മാറ്റം മറിക്കാനൊന്നും പോകുന്നില്ല പ്രത്യേകിച്ച് ശ്രീകാന്ത് വെട്ടിയാറിന്റെ വീഡിയോസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിപ്പിക്കപ്പെടുന്ന അങ്ങനത്തെ തരത്തിലുള്ള വീഡിയോ ആണ് അദ്ദേഹം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പകൽമാന്യൻ എന്ന് വിളിപ്പേരുകൾ ശ്രീകാന്ത് വെട്ടിയാറിന് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത് ഈ മീറ്റു ആരോപണം വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് പല മീഡിയയും ഇത് വാർത്തയാക്കി കഴിഞ്ഞിട്ടുണ്ട് ശ്രീകാന്ത് വെട്ടിയാർ മൗനം പാലിക്കുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടും അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു സ്പൂഫ് വീഡിയോ എന്തുകൊണ്ട് ശ്രീകാന്ത് വെട്ടിയാർ ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള കമൻറ്റുകൾ നിറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്